നാലക്ക സംഖ്യകൾക്കൊപ്പം എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പ്രവർത്തന കാർഡ് പരിചയപ്പെടാം. ഇത് വളരെ എളുപ്പമുള്ള ഒരു പ്രവർത്തനമാണ്. നോക്കൂ, പേരെന്താണ് പ്രവർത്തനത്തിന്റെ? അക്കത്തിലും അക്ഷരത്തിലും എഴുതുക എന്നതാണ് പ്രവർത്തനം. ഇവിടെ നമുക്ക് ഒരു സുന്ദരിയായ കിളിയുണ്ടല്ലേ. ആ കിളിയുടെ കൊക്കില് ഒരു ചെറിയ കാർഡുണ്ട്. ആ കാർഡില് ഒരു നാലക്ക സംഖ്യ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തേത് ഇവിടെ നമുക്ക് എഴുതിയിട്ടുണ്ടല്ലേ, 4, 5, 6, 7. 1000-ന്റെ സ്ഥാനത്ത് 4, 100-ന്റെ സ്ഥാനത്ത് 5, 10-ന്റെ സ്ഥാനത്ത് 6, ഒറ്റയുടെ സ്ഥാനത്ത് 7. സംഖ്യ എന്താ വായിക്കാൻ എല്ലാവർക്കും അറിയാം. അതിവിടെ നൽകിയിട്ടുമുണ്ട്, 4567 എന്നാണ് സംഖ്യ. ഇനി നമുക്ക് അതുപോലെ ബാക്കിയുള്ള സംഖ്യകൾ കൂടി എഴുതണം. നോക്കൂ, രണ്ടാമത്തെ കിളി കണ്ടില്ലേ, ആ കിളിയുടെ രണ്ടാമത്തെ കിളിയുടെ കൊക്കിലും ഇതേപോലെ തന്നെ ഒരു കാർഡുണ്ട്, സംഖ്യ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ? ആ അക്കത്തില് എത്രയാണ് എന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അക്ഷരത്തിലാണ് ഇവിടെ എഴുതേണ്ടത്. നോക്കൂ, ഇവിടെയും അതെ, അക്കത്തിലുള്ളതാണ് പക്ഷിയുടെ കൊക്കിലുള്ളത്, അക്ഷരത്തിൽ ഇവിടെ എഴുതണം. അപ്പൊ രണ്ടാമത്തെ കിളിയുടെ കൊക്കിലുള്ള സംഖ്യ എത്രയാണ് എന്ന് അക്ഷരത്തിൽ ഇവിടെ എഴുതുക. മൂന്നാമത്തെ കിളിയുടെ കൊക്കിലും സംഖ്യയുണ്ട്, അതും അക്കത്തിലാണ്, അക്ഷരത്തിൽ എത്രയാണ് എന്ന് ഇവിടെ എഴുതുക. ഇനി നാലാമത്തെ കിളിയുടെ ചെറിയൊരു മാറ്റമുണ്ട്. എന്താണത്? നാലാമത്തെ കിളിയുടെ കൊക്കില് കാർഡുണ്ടെങ്കിലും അതിൽ സംഖ്യയില്ല, അക്കത്തിൽ സംഖ്യയില്ല, അക്ഷരത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളിത് അക്ഷരത്തിൽ എഴുതിയത് വായിക്കുക, അതിന് തുല്യമായ സംഖ്യ അക്കത്തിൽ എത്രയാണോ ഉള്ളത് അതിവിടെ എഴുതുക. അടുത്ത കിളിയുടെ കൊക്കിലും അത് കാർഡുണ്ടെങ്കിലും സംഖ്യയില്ല, അവിടെ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അക്ഷരത്തിൽ എഴുതിയത് വായിക്കുക, എന്നിട്ട് അക്കത്തിലുള്ള സംഖ്യ ഈ കൊക്കിനുള്ളിൽ എഴുതുക. അടുത്ത കിളിയുടെ കൊക്കില് കാർഡുണ്ട്, ആ കാർഡില് സംഖ്യയുമുണ്ട്, അക്കത്തിലുള്ള സംഖ്യയുണ്ട്, നമ്മൾ അക്ഷരത്തിലുള്ള സംഖ്യയാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്ത കിളിയുടെ കൊക്കിലും കാർഡുണ്ട്, അതിൽ സംഖ്യയും എഴുതിയിട്ടുണ്ട്, നമ്മൾ ആ സംഖ്യ എത്രയാണ് എന്നുള്ളത് അക്ഷരത്തിൽ അതിന് നേരെ തന്നിട്ടുള്ള ആ ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രവർത്തനം 3, അക്കത്തിലും അക്ഷരത്തിലും എഴുതുക എന്നുള്ള വളരെ ലളിതമായ പ്രവർത്തനമാണ്. സംഖ്യകളെ നമ്മൾ അക്കത്തിലും അക്ഷരത്തിലും എഴുതിയാൽ മാത്രം മതി. അങ്ങനെ എഴുതുമ്പോൾ അക്ഷരത്തെറ്റ് കൂടാതെ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.